ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഫൈവ് മിനിറ്റ്സ് മോം. ഇന്ന് അടിപൊളിയൊരു സോയ ചങ്ക്സ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക, കരിയാമ്പൂ. തക്കാളി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പീൽ ചെയ്യാൻ സുഖമായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഏലക്കായും കരിയാമ്പും കൂടിയിട്ടിട്ട് ഞാൻ വേവിക്കുകയാണ് കേട്ടോ. നമ്മൾ പിസ്സ സോസൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതാവട്ടെ. അപ്പോൾ സോയ ചങ്ക്സ് നമുക്ക് ആദ്യം ചൂടുവെള്ളത്തിൽ ഇടണ്ടേ. അപ്പോൾ ഈ സോയ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുള്ളത്, അയാൾക്ക് ചൂടുവെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെ അറിയാത്തവർ ഇങ്ങനെയാണ് ഈ സോയ ചങ്ക്സ് നമ്മൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ സോയ ചങ്ക്സ് അതിൽ വെച്ച് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാവണ സമയം കൊണ്ട് നമുക്കിതാ കുറച്ച് സബോള അരിയുക. ഞാനിപ്പോൾ ഇവിടെ അതിലേക്കൊരു 3-4 സബോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മതി, അത്ര മതി. കുറേ സബോള ഒന്നും വേണ്ട, 3 സബോള മതി. മീഡിയം സൈസ് 3 സബോള മതി. അപ്പോൾ സബോള ഒക്കെ അരിഞ്ഞ് ഇതാക്കുക. അപ്പോൾ ഇതാ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സോയ ചങ്ക്സൊക്കെ ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്, സബോള അരിഞ്ഞ് വെച്ചതും. പിന്നെ നമ്മൾ തക്കാളി പീൽ ചെയ്തിട്ട് തക്കാളിൻ്റെ തൊള്ളി കളഞ്ഞിട്ട് അത് അടിക്കുക കേട്ടോ മിക്സിയിൽ. വെള്ളം കുറച്ച് ഭാഗത്തിന് അരിയണ അരയണ ഭാഗത്തിന് ഇടാം. സബോള നമുക്കൊന്ന് പാന് വെച്ചിട്ട് സബോള നമുക്കൊന്ന് വാട്ടാൻ വെക്കാം. ഇതാ എണ്ണ ഒഴിച്ച് സബോള അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം, നന്നായി വാട്ടട്ടെ, അവിടെ കിടന്നാവും. അപ്പോൾ അതിനു മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ സോയ ചങ്ക്സ് പൊരിച്ചിട്ടാണ് ഈ കറിയിൽ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് കായംപറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്കുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ടാവും, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടാവും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുരുമുളക് ഇട്ട് ഓരോരുത്തരെ എരിവ് അനുസരിച്ചിട്ട് ഇടാം, ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടാം. നന്നായി മിക്സ് ചെയ്യുക, എണ്ണ തെളിയണ വരെ നോക്കാം. എണ്ണ തെളിഞ്ഞ ശേഷം നമ്മൾ അരച്ച് വെച്ച ആ ഇതിലെ ടൊമാറ്റോയുടെ പേസ്റ്റ് അത് ഇതിലേക്ക് ഇടാം. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് നട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം അരച്ചാൽ നല്ല ടേസ്റ്റാവും, തിക്കാവും. ഞാൻ ലാസ്റ്റ് ഒരു ക്രീം ഒഴിക്കണുണ്ട്, അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ക്രീം ഇല്ലെങ്കിൽ ക്യാഷ് നട്ട് യൂസ് ചെയ്താൽ മതി, അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായി വറ്റട്ടെ ഈ കറി. അപ്പോൾ ആ സമയം നമുക്ക് ഒരു പാന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോയ ചങ്ക്സ് പൊരിച്ചെടുക്കാം. സോയ ചങ്ക്സ് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ചാതി വെള്ളം കടന്ന പോലത്തെ ടേസ്റ്റാണ്. ഇങ്ങനെ കായം പറിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമുക്കിത് ഇതാക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ കറിയും നോക്കണം കേട്ടോ. പിന്നെ എന്താ പറയാൻ വന്നത്, ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഭയങ്കര താങ്ക് യു ഉണ്ട്. എല്ലാ നല്ല കമൻസിനും താങ്ക് യു ഉണ്ട്. പിന്നെയും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോയ ചങ്ക്സൊക്കെ ആയപ്പോൾ ഞാൻ എണ്ണ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഒന്ന് എണ്ണ ഒന്ന് മാറ്റിയിട്ടാട്ടോ ഞാൻ അതിൽക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിപ്പോൾ കറി ഏകദേശം എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഞാനൊരു ക്രീം ഒഴിച്ച് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ ലാസ്റ്റ് ഒരു മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ കീപ് വാച്ചിങ്.